കൊടുക്കുന്നു. ഇപ്പോഴും നിയമത്തിന് മുമ്പിൽ വന്നിട്ടില്ല. അത് ഒരുപക്ഷെ ഇവിടുത്തെ നമ്മുടെ അന്വേഷണ വിഭാഗത്തിൻ്റെ പരാജയമാവാം, അല്ലെങ്കിൽ ഈ പ്രതി അതിസമർത്ഥനായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഈ പ്രതിയെ സംരക്ഷിക്കുന്നവർ വളരെയധികം സാമർഥ്യമുള്ളവർ, നിയമത്തിൻ്റെയൊക്കെ പഴുതടയ്ക്കാവുന്ന അല്ലെങ്കിൽ പോലീസിൻ്റെയൊക്കെ കണ്ണുകെട്ടാൻ ത്രാണിയുള്ളവരായാലൊക്കെ ഇങ്ങനെ സംഭവിക്കാം. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് എനിക്കും പ്രത്യേകിച്ച് അഭിപ്രായമില്ല. അങ്ങനെ സംരക്ഷണം ഒരുക്കുന്നവരാണ്, അങ്ങനെ സംരക്ഷണം ഒരുക്കുന്ന അവരോട് അവർക്കെതിരെ ഇനിയും നടപടിയുമായി ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുമോ? ഇല്ല, അത് എന്നെ സംബന്ധിച്ചും അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ പൗരനാണ്. ഞാനിങ്ങനെ ചില ആളുകളുടെ പ്രാകൃതമായിട്ടുള്ള വിശ്വാസ സംഹിതകളുടെ പേരിൽ ആക്രമിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ലഭിക്കാനുള്ള ദുരിതങ്ങളും വേദനകളും ഒക്കെ ലഭിച്ചു കഴിഞ്ഞു. അതിന് പേരിൽ ആരെയെങ്കിലും ശിക്ഷിക്കുകയോ ആരെയെങ്കിലും മറ്റു രീതിയിൽ കഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ലാത്ത സംഗതിയാണ്. എല്ലാ മനുഷ്യരും നല്ലതായിട്ടും സുഖമായിട്ടും ജീവിക്കാൻ ഉള്ള ഒരു ഭൂമിയാണിത്. അങ്ങനെയുള്ള ഭൂമിയിൽ ഇങ്ങനത്തെ പ്രാചീനമായിട്ടുള്ള വിശ്വാസ സംഹിതകളൊക്കെ ഏറ്റുപാടിക്കൊണ്ട് അതൊക്കെ ഈ ആധുനിക യുഗത്തിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് നടക്കുന്നതിൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നതന്നേ ഉള്ളൂ. അതിലും ഞാനും പെട്ടുപോയി എന്നേ ഉള്ളൂ. ഏതായാലും ഈ ലോകത്ത് നിന്ന് ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ മാറി ആധുനികമായിട്ടുള്ള ഒരു ലോകം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്നും പറയുന്നത് പോലെ ശാസ്ത്രാവബോധം ഉൾക്കൊണ്ട് മാനവികതയിൽ പുലരുന്ന വിശ്വപൗരന്മാരായിട്ട് മനുഷ്യരെല്ലാം മാറുന്ന അങ്ങനെയുള്ളൊരു സമത്വ സുന്ദരമായിട്ടുള്ളൊരു ജാതീയ വിഭാഗീയതകളില്ലാത്ത എല്ലാ മനുഷ്യരും ഒന്നാവുന്ന ഒരു ആധുനിക യുഗം, ആധുനിക മനുഷ്യർ നിറഞ്ഞ ഈ ലോകം, അതാണ് എൻ്റെ സ്വപ്നം. അതിനുവേണ്ടിയിട്ട് ആണ് എൻ്റെ ആഗ്രഹങ്ങൾ. അതല്ലാതെ പരസ്പരം വിദ്വേഷിക്കാനോ അല്ലെങ്കിൽ പരസ്പരം കൊല്ലാനോ കൊലവിളിക്കാനോ അല്ലെങ്കിൽ പ്രതികാര നടപടികളിലൂടെ മനസ്സിനെ ഇങ്ങനെ രസിപ്പിക്കാനോ ഉള്ള ആ ഒരു മനോഭാവത്തിൽ നിന്നൊക്കെ ഞാനിപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങി. എല്ലാ മനുഷ്യരുടെയും ദുഃഖങ്ങൾ എനിക്കും ഒരുപോലെ ദുഃഖമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരുടെ സന്തോഷങ്ങൾ എൻ്റെയും സന്തോഷമായിട്ടൊക്കെ കാണാൻ മാത്രമുള്ള ഭാവന ഈ 10-16 വയസ്സാകുമ്പോൾ എനിക്ക് ഉണ്ടായി. അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഏതായാലും കോടതി വിധി അറിഞ്ഞു, പ്രത്യേകിച്ച് എനിക്കൊരു തോന്നലുമില്ല. ഏതായാലും കൂടുതലൊന്നും ഇനി പറയാനുമില്ല.